മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ രാഷ്ട്രീയ പിൻഗാമി. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പോലുള്ള ഉജ്ജ്വല പ്രസംഗങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച വാഗ്മി. ഡിസ്കവറി ഓഫ് ഇന്ത്യ മുതൽ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വരെയുള്ള ഗഹനമായ ഗ്രന്ഥങ്ങളിലൂടെ നമ്മളെ അമ്പരപ്പിച്ച എഴുത്തുകാർ. പഞ്ചവത്സര പദ്ധതികളിലൂടെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിലൂടെ രാഷ്ട്രനിർമ്മിതിയെക്കുറിച്ചുള്ള സുവർണ സ്വപ്നങ്ങൾ കണ്ട ജനനേതാവ്, ആധുനിക ഭാരതത്തിന്റെ ശില്പി. ഇന്ത്യ ചരിത്രത്തിൽ ജവഹർലാൽ നെഹ്റു എന്ന നേതാവ് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പലതിൻ്റെയും പേരിലാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച മഹത്തായ പങ്കിന്റെ പേരിൽ, ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഭരണക്രമം സ്ഥാപിച്ചതിന്റെ പേരിൽ, അതിനെ ശക്തിപ്പെടുത്തിയതിന്റെ പേരിൽ, ആധുനിക ഇന്ത്യയിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങളുടെയും പേരിൽ നമ്മൾ ജവഹർലാൽ നെഹ്റു എന്ന നേതാവിനോട്, അദ്ദേഹം മുന്നോട്ട് വെച്ച നയങ്ങളോട്, ദർശനങ്ങളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യം അതിൻ്റെ 75-ാം വാർഷിക ആഘോഷങ്ങളുടെ നിറവിൽ നിൽക്കുമ്പോൾ, രാഷ്ട്രം ആസാദി കാ അമൃത് മഹോത്സവ് കൊണ്ടാടുമ്പോൾ, വല്ലാത്തൊരു കഥയും അതിൻ്റെ 75-ാം എപ്പിസോഡിലേക്ക് കടക്കുന്നു എന്നത് ഏറെ നിർവൃതി പകരുന്ന ഒരു അനുഭൂതിയാണ്. എന്നാൽ ഇതേ നെഹ്റുവിയൻ സങ്കല്പങ്ങൾ ഒരു പൊളിച്ചെഴുത്തിന് വിധേയമാകുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. നെഹ്റുവിനെ പറ്റി എണ്ണമില്ലാത്ത പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സത്യാനന്തര കാലം. അതുകൊണ്ട് നെഹ്റു എന്ന മനുഷ്യന്റെ നന്മകളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങളെക്കുറിച്ച്, ഈ നാടിനു വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള പാളിച്ചകളെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു വിശകലനം നടത്തേണ്ടത് മുൻപെന്നത്തെക്കാളും ഇന്ന് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. സ്വന്തം ജീവിതം ബ്രിട്ടീഷ് തടവറകളിൽ ഹോമിച്ച് പിറന്ന നാടിനെ സ്വതന്ത്രമാക്കിയ ജവഹർലാൽ നെഹ്റു എന്ന ജനനേതാവ്, വിഭജനത്തിന്റെ തിക്താനുഭവങ്ങളിലൂടെ ജനാധിപത്യത്തിന്റെ നുറുങ്ങുവെട്ടത്തിൽ ഇന്ത്യയെ കൈപിടിച്ച് നടത്തിയതിന്റെ കഥ. IIT മുതൽ IIM വരെ, എയിംസ് മുതൽ BSSC വരെ, നെഹ്റു തുടക്കമിട്ട സ്ഥാപനങ്ങൾ ഈ രാജ്യത്തിന് നൽകിയ അഭിവൃദ്ധിയുടെ കഥ. നാട്ടിൽ നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദിയായി നെഹ്റുവിനെ ചിത്രീകരിച്ചുകൊണ്ട് ഇക്കാലത്ത് ചില ഗൂഢകേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചാരണങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥ. 1889 ജനുവരിയിൽ, അന്ന് 27 വയസ്സ് മാത്രം പ്രായമുള്ള മോത്തിലാൽ നെഹ്റു എന്ന അലഹബാദിലെ വരിഷ്ഠനായ ഒരു അഭിഭാഷകൻ ഋഷികേശിലേക്ക് ഒരു യാത്ര പോകുന്നു. ഹിമാലയ സാനുക്കളിൽ ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഋഷികേശ് ഹിന്ദുക്കളുടെ പുണ്യസ്ഥലമാണ്. വ്യക്തിജീവിതത്തിലെ ഒരു വലിയ സങ്കടസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു അന്ന് മോത്തിലാൽ. അന്നത്തെ നടപ്പ് സമ്പ്രദായ പ്രകാരം കൗമാരപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച മോത്തിലാലിൻ്റെ ആദ്യ ഭാര്യയും ഗർഭസ്ഥ ശിശുവും കന്നി പ്രസവത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു. അധികം വൈകാതെ തന്നെ സ്വരൂപ് കോൾ എന്നൊരു പെൺകുട്ടിയുമായി മോത്തിലാൽ രണ്ടാമതും വിവാഹിതനായിയെങ്കിലും അവർക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞും ബാലാരിഷ്ടതകളെ അതിജീവിക്കുന്നില്ല. ഇതിനൊക്കെ പുറമെ സ്വന്തം സഹോദരൻ നന്ദലാൽ നെഹ്റു കൂടി അകാലത്തിൽ തൻ്റെ 42-ാമത്തെ വയസ്സിൽ അന്തരിച്ചതോടെ മോത്തിലാൽ വലിയ വിഷാദത്തിലേക്ക് കൂപ്പുകുത്തുന്നു. സഹോദരൻ്റെ വിധവയെയും അദ്ദേഹത്തിൻ്റെ 7 മക്കളെയും മോത്തിലാൽ നോക്കണമെന്നാവും. ആ ഭാരമേറ്റെടുക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എങ്കിലും തൻ്റെ വംശാവലി കാത്തു സൂക്ഷിക്കാൻ ഒരു പുത്രനില്ലല്ലോ എന്ന ദുഃഖം മോത്തിലാലിനെ അലട്ടിത്തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തോട് ആരോ ഋഷികേശിൽ ഇങ്ങനെ അപൂർവ സിദ്ധികളുടെ ഒരു യോഗിയുണ്ട് എന്ന് പറയുന്നത്. ആ സമക്ഷത്തിൽ ചെന്നാൽ ചിലപ്പോൾ പരിഹാരമുണ്ടായേക്കും ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്ന് ആരോ പറഞ്ഞപ്പോൾ, ആത്മമിത്രങ്ങളായിട്ടുള്ള 2 യുവ ബ്രാഹ്മണർക്കൊപ്പം മോത്തിലാൽ ഹിമാലയത്തിലേക്ക് വെച്ചുപിടിക്കുന്നു. ഋഷികേശിലെ മലഞ്ചെരുവുകളിൽ ഒന്നിൽ അവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ ഏറുമാടം കെട്ടി മഞ്ഞും മഴയും വകവയ്ക്കാതെ അതിൽ തപസ് ചെയ്ത് കഴിയുകയാണ് ഈ സന്യാസി വര്യൻ. ചെന്ന് കണ്ടപാടെ മോത്തിലാലിനെ അനുഗമിച്ച 2 പേരിൽ ഒരാൾ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ യോഗിയോട് തങ്ങൾ വന്ന കാര്യം വെളിപ്പെടുത്തുന്നു. ആഗമനോദ്ദേശം അറിഞ്ഞ പാടെ ആ മുഖം വാടുന്നു. നിനക്ക് ആന്തരി ഉണ്ടാവാനുള്ള നിയോഗമില്ല, അങ്ങനെ ഒന്ന് നിന്റെ തലവരിയിൽ കാണുന്നില്ല എന്നയാൾ മുഖത്തടിച്ച പോലെ മൊഴിയുന്നു. അത് കേട്ടതോടെ മോത്തിലാലിൻ്റെ മുഖം വാടുന്നു. പക്ഷെ അപ്പോഴേക്കും കൂടെ ചെന്ന 2-ാമത്തെ യുവാവ് പണ്ഡിറ്റ് ദീൻദയാൽ ശാസ്ത്രി യോഗിയുടെ കാൽപാദങ്ങളിൽ വീഴുന്നു. അങ്ങേപ്പോലൊരു കർമ്മയോഗിക്ക് നിസ്സാരമായൊരു അനുഗ്രഹം നൽകി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമല്ലോ എന്ന് ശാസ്ത്രി പറഞ്ഞപ്പോൾ, ആ പറച്ചിലൂടെ അവനവൻ്റെ സിദ്ധികൾ തന്നെ തുലാസിലായതോടെ ഒരു നിമിഷനേരം കണ്ണടച്ച് ആലോചിച്ച ശേഷം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തുന്നു. അതിനുശേഷം തൻ്റെ കമണ്ഡലുവിൽ നിന്ന് കൈക്കുടനയിലേക്ക് തീർത്ഥജലം പകർന്ന് ആ സിദ്ധൻ 3 തവണ അത് മോത്തിലാലിൻ്റെ മൂർധാവിലേക്ക് തളിക്കുന്നു. നിനക്ക് 1000 ആരോഗ്യ സൗഖ്യങ്ങളുള്ള ഒരു പുത്രൻ ജനിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. യോഗിയുടെ നന്ദി പറയാൻ വേണ്ടി മോത്തിലാൽ ഒന്ന് മുരടനക്കിയപ്പോഴേക്കും കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട്, യോഗി, ഞാൻ തലമുറകളായി ആർജിച്ച സിദ്ധികളും പുണ്യങ്ങളുമെല്ലാം ഇതോടെ ഒടുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ മോത്തിലാലിന് വിധിക്ക് വിപരീതമായി അസാധ്യമായൊരു അനുഗ്രഹം നൽകിയതിന് തൊട്ടടുത്ത നാൾ തന്നെ ആ ഹിമാലയൻ യോഗി ഇഹലോകവാസം വെടിഞ്ഞു എന്നാണ് ഈ ലെജൻഡിൻ്റെ പര്യവസാനം. എന്തായാലും മോത്തിലാലിൻ്റെ നെറുകയിൽ യോഗിയുടെ തീർത്ഥജലം പതിച്ച് 10 മാസങ്ങൾക്കുള്ളിൽ തന്നെ, കൃത്യമായി പറഞ്ഞാൽ 1889 നവംബർ 14 മോത്തിലാലിൻ്റെ പത്നി സ്വരൂപ് റാണി പൂർണ്ണ ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു.
അന്ന് ജവഹർ അഥവാ രത്നം എന്ന് പേരിട്ട ആ കുഞ്ഞ് 20-ാം നൂറ്റാണ്ട് കണ്ട അസാമാന്യമായിട്ടുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒന്നായിട്ട് വളർന്നു വരുന്നു. 27 വർഷങ്ങൾക്ക് മുമ്പ് ശശി തരൂർ എഴുതിയ നെഹ്റു ജീവചരിത്ര പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് ഈ ഒരു കഥ വച്ചാണ്. ജീവിതത്തിൽ ഉടനീളം തികഞ്ഞ യുക്തിവാദം വെച്ച് പുലർത്തിയെന്ന മോത്തിലാൽ എന്ത് വിവശതയുണ്ടായി എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു യോഗിയുടെ അനുഗ്രഹം തേടി പോയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ഒരു കെട്ടുകഥ മാത്രമാണ് എന്ന് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു തന്നെ ഇതിനകം പലവരും തള്ളി പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും നെഹ്റുവിൻ്റേതുപോലെയുള്ള മഹത്തായ ജന്മങ്ങളിൽ പലതിനോടും ഐതിഹാസികവും ഏറെക്കുറെ അമാനുഷികവുമായിട്ടുള്ള ഉൽപ്പത്തി കഥകൾ ഏച്ചുകൂട്ടുന്ന ശീലം നമ്മുടെ ചരിത്രത്തിനുണ്ട് എന്നതുകൊണ്ട് ആ ഒരു പരിപ്രേക്ഷ്യത്തിലും ഇതിനെ കാണാവുന്നതാണ്. എന്തായാലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ അലഹബാദിലെ ആനന്ദ് ഭവനിൽ നെഹ്റു കുടുംബത്തിലെ ഒരേ ഒരു ആൺകുഞ്ഞായിട്ട് പറന്നു വീണ ജവഹർ പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെലുത്തിയത് ചില്ലറ സ്വാധീനങ്ങളൊന്നുമല്ല. 1920 മുതൽക്ക് അങ്ങോട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ള കാലം നെഹ്റു ആ പോരാട്ടങ്ങളിൽ വഹിച്ചത് ചെറുതല്ലാത്ത പങ്കാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയും ഇന്ത്യയെ ഒരൊറ്റ രാജ്യമായിട്ട് ഒരുമിപ്പിച്ച് നിർത്തിയ 10 നീണ്ട സമരപാതയിൽ നെഹ്റുവിന് ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സർദാർ പട്ടേൽ തുടങ്ങിയ പല ദിഗ്ഗജന്മാരുമായിട്ടും കാര്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ആശയ സംഘർഷങ്ങളിൽ പലതും ഇതിനു മുമ്പുള്ള ചില ലക്കങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നു. അവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ നെഹ്റു വഹിച്ച പങ്കിന്, അതിനുവേണ്ടി അദ്ദേഹം ചില ത്യാഗങ്ങളെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ചരിത്ര നിർമ്മാണ ഫാക്ടറികൾ ലഘൂകരിച്ച് കാണാൻ, ഇകഴ്ത്തി കാട്ടാൻ ശ്രമിക്കാറുണ്ട്. അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ ഉദാഹരണം പറയാം. വിദേശ പഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് അധികം വൈകാതെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എഴുതിയിലേക്ക് എടുത്തിയാടുന്ന നെഹ്റു ഏറെക്കാലം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നറിയാത്തവർ ഇന്ത്യയിൽ ചുരുക്കമാവും. എന്നിട്ടും 2019 VD സാവർക്കറുടെ അപദാനങ്ങൾ വാഴ്ത്തുന്ന തിരക്കിൽ ശിവസേനാ നേതാവും ഇന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഉദ്ധവ് താക്കറെ പറയുന്നത് വീർ സാവർക്കർ 10-14 കൊല്ലമാണ് ആൻഡമാനിൽ കാലാപാനി സെല്ലുലാർ ജയിലുകളിൽ ഏകാന്ത തടവിൽ കഴിച്ചുകൂട്ടിയത്. തൻ്റെ ആയുഷ്കാലത്തിനിടയ്ക്ക് 14 മിനിറ്റെങ്കിലും കഷ്ടിച്ചേതെങ്കിലും ഒരു ജയിലിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ നെഹ്റുവിന് സാധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെയും നമുക്ക് വീർ എന്ന് വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. അന്നതിന് മറുപടിയായി സോഷ്യൽ മീഡിയയിൽ നിരവധി ഹാൻഡിലുകളിൽ നിന്ന് നെഹ്റു ഏതൊക്കെ കാലത്ത് ഏതൊക്കെ ജയിലുകളിലാണ് കിടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സഹിതം ഉദ്ധവ് താക്കറേക്കുള്ള മറുപടികൾ പ്രവഹിക്കുകയുണ്ടായി. 1921 മുതൽ 45 വരെയുള്ള 23 വർഷക്കാലത്തിനിടയ്ക്ക് 9 തവണയായി 12 മുതൽ 1041 വരെ നീണ്ട ശിക്ഷകൾ അനുഭവിച്ചു തീർക്കാനും വേണ്ടി നെഹ്റു വിവിധ ജയിലുകളിലായിട്ട് ഹോമിച്ചിട്ടുള്ളത് തൻ്റെ യൗവനകാലത്തിലെ 9.5 വർഷങ്ങളാണ് എന്നത് മറക്കരുത് എന്ന് അന്ന് പലരും ഉദ്ധവ് താക്കറെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായപ്പോൾ അതിനൊരു തലവനെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ആ മർമ്മപ്രധാനമായിട്ടുള്ള ചരിത്രസന്ധിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ നിയുക്തനാകുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. സ്വാതന്ത്ര്യാനന്തരമുള്ള ആദ്യ വർഷങ്ങൾ ബേബി റിപ്പബ്ലിക് മുട്ടിൽ ഇഴഞ്ഞു നടക്കാൻ പഠിച്ചു തുടങ്ങിയ വർഷങ്ങളാണ്. ആ വർഷങ്ങളിൽ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നയാൾ ആരായാലും എന്തെന്തൊക്കെ നിലപാടുകൾ സ്വീകരിച്ചു എന്നത് വളരെ നിർണായകമായിരുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാകണം എന്ന് തീരുമാനിച്ച ആ പ്രോസസ്സ് ഇന്നും വിവാദങ്ങൾക്ക് കാരണമാണ്. സത്യത്തിൽ എന്താണ് അന്ന് സംഭവിച്ചത്? ഇത് സംബന്ധിച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന പല കഥകളുമുണ്ട്. അതിലൊരു കഥ, അന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ, അർഹൻ, മികച്ചൊരു സംഘാടകൻ എന്ന് അപ്പോഴേക്കും പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഗുജറാത്തി കോൺഗ്രസ് നേതാവായിരുന്നു എന്നതാണ്. നെഹ്റുവും ഗാന്ധിയും കൂടി നടത്തിയ ഗൂഢാലോചനയുടെ കുതികാൽവെട്ടിൻ്റെ ഫലമായിട്ടാണ് പട്ടേലിന് അന്ന് ആ ഒരു സൗഭാഗ്യം നഷ്ടമായത് എന്നും ഈ പ്രചാരണങ്ങൾ പറയുന്നുണ്ട്. നെഹ്റു പട്ടേൽ പ്രധാനമന്ത്രി പദമോഹ വിവാദത്തിൽ നടന്നിട്ടുള്ള പരിശദം പരാമർശങ്ങളിൽ ഏറ്റവും വലുത് 2013 ഇന്നത്തെ പ്രധാനമന്ത്രിയായ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി നടത്തിയതാണ്. അന്ന് അഹമ്മദാബാദിൽ പട്ടേൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മോദി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വേദിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞത് നെഹ്റുവിന് പകരം പട്ടേൽ അന്ന് പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വിധിയും പ്രതിച്ഛായയും ഇന്ന് മറ്റൊന്നായിരുന്നേനെ എന്ന്. പിന്നീട് സുബ്രഹ്മണ്യ സ്വാമി ദ ഹിന്ദു പത്രത്തിൽ 2014 എഴുതിയ ഹിസ്റ്ററി ആൻഡ് ദ നാഷണലിസ്റ്റ് പ്രൊജക്ട് എന്ന ലേഖനത്തിൽ കുറെ കൂടി നേരിട്ടുള്ള ഒരു ആക്രമണം നെഹ്റുവിന് നേരെ നടത്തുന്നു. 1946 ഗാന്ധിജി നടത്തിയ വോട്ടെടുപ്പിൽ 16 PCC പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് നെഹ്റു പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞത് എന്നും അന്ന് ഗാന്ധിജി നിർബന്ധിച്ചിട്ടാണ് പട്ടേൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് എന്നും അതിന് പിന്നീട് ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നുമാണ് സ്വാമി തൻ്റെ ലേഖനത്തിൽ എഴുതുന്നത്. ഈ വിഷയത്തിൽ ആധികാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. എന്നാലും രാമചന്ദ്ര ഗുഹ എഴുതിയ ഗാന്ധി ദ ഇയേഴ്സ് ദറ്റ് ചേഞ്ച് ദ വേൾഡ് 1914-48 എന്ന പുസ്തകത്തിലെ ഒരു ഭാഗം ഈ സന്ദർഭത്തെക്കുറിച്ചുള്ള ഏറെക്കുറെ യുക്തിസഹമായിട്ടുള്ള വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
1940 റാംഗഡ് സെഷനിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന മൗലാന അബുൽ കലാം ആസാദിന് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ തിരക്ക് കാരണം പിന്നീട് ആ കസേരയിൽ തുടർച്ചയായിട്ട് 6 കൊല്ലം 1946 വരെ ഇരിക്കേണ്ടി വരുന്നു. 1946 അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം എന്നൊരു നിർദ്ദേശം കോൺഗ്രസിൽ ഉയർന്നു വരുന്നു. അന്ന് ജെ ബി കൃപലാനിക്കും സർദാർ പട്ടേലിനും ആസാദിന് തന്നെയും പ്രസിഡന്റ് ആകണമെന്നുണ്ടായിരുന്നു. അന്നത്തെ 15 പ്രൊവിൻഷ്യൽ കമ്മിറ്റികളിൽ 12 എണ്ണവും മുന്നോട്ട് വെച്ച പേര് പട്ടേലിൻ്റെ ആയിരുന്നു. പക്ഷേ അന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പട്ടേലിന് പകരം നെഹ്റുവിൻ്റെ പേര് പാർട്ടി പ്രസിഡന്റായും സ്വാഭാവികമായിട്ടും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടും നിർദ്ദേശിക്കുന്നത് സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ്. എന്തുകൊണ്ടാണ് ഗാന്ധിജി അന്ന് അങ്ങനെ ചെയ്തത്? ഗാന്ധിയുടെ ആ തീരുമാനത്തിന് പിന്നിൽ ഒന്നിലധികം കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സ്വാതന്ത്ര്യലബ്ധി ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞുവെന്ന് ഗാന്ധിജിക്ക് നന്നായി അറിയാമായിരുന്നു. 1946 കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആൾ തന്നെയാവും പുതിയ രാജ്യത്തിന്റെ അമരത്വം ഇരിക്കുക എന്നത് ഏകദേശം ഉറപ്പായിരുന്നു. 2, താൻ ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന ദേശരാഷ്ട്ര സങ്കല്പത്തോട് കൂടുതൽ നീതി പുലർത്താൻ സാധിക്കുക ബഹുസ്വരത കുറെ കൂടി സ്വാംശീകരിച്ചിരുന്ന നെഹ്റുവിന് തന്നെയാണ് എന്ന് ഗാന്ധിജി കരുതിയിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി നെഹ്റുവുമായിട്ട് രാഷ്ട്രീയത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് മനസ്സിൽ കണ്ടിരുന്നത് നെഹ്റുവിനെ തന്നെയായിരുന്നു. ഇത് പട്ടേലിനും നല്ല പോലെ അറിവുണ്ടായിരുന്നതുകൊണ്ടാണ് ഗാന്ധിജി വന്ന് പറഞ്ഞ പാടെ തൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നത്. എന്ന് മാത്രമല്ല, PCC പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗത്തിൻ്റെയും പിന്തുണ ഇക്കാര്യത്തിൽ നേടാൻ ആയി എങ്കിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതിന് അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് AICC ഡെലിഗേറ്റുകളുടെ കുറെ കൂടി വലിയൊരു വോട്ട് പോളിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നെഹ്റുവിനെ കവച്ചു വെക്കാൻ ചിലപ്പോൾ തനിക്ക് ആവില്ല എന്നും, ഇനി അത് സാധിച്ചാൽ തന്നെ കോൺഗ്രസിന്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള അണികൾക്കിടയിൽ നെഹ്റു തന്നെക്കാൾ എത്രയോ അധികം ജനപ്രിയനാണ് എന്നും പട്ടേലിന് അന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ തീരുമാനത്തെ സ്വാധീനിച്ച മറ്റൊരു ഘടകം നെഹ്റുവിന്റെ പാൻ ഇന്ത്യൻ സ്വീകാര്യതയാണ്. നെഹ്റു അല്ലെങ്കിൽ പിന്നെയുള്ളത് പട്ടേൽ എന്ന ഗുജറാത്തി ഹിന്ദുവും രാജാജി എന്ന ദക്ഷിണേന്ത്യൻ ബ്രാഹ്മണനുമായിരുന്നു. പട്ടേലിന് ദക്ഷിണേന്ത്യയിൽ സ്വാധീനമില്ലായിരുന്നു, രാജാജിക്ക് ഉത്തരേന്ത്യയിൽ സ്വാധീനമില്ലായിരുന്നു. പക്ഷേ ജന്മം കൊണ്ടൊരു ഹിന്ദു ബ്രാഹ്മണൻ ആയിരിക്കെ തന്നെ മുസ്ലിങ്ങളെ വിശ്വാസം ആർജിക്കാനും നെഹ്റുവിന് സാധിച്ചു. ഉത്തരേന്ത്യൻ ആയിരുന്നിട്ടും ദക്ഷിണേന്ത്യയിൽ തികഞ്ഞ ജനപ്രീതി നെഹ്റുവിന് ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കിടയിലും നെഹ്റുവിന് വലിയ ആരാധനയോളം എത്തുന്ന പിന്തുണ ഉണ്ടായിരുന്നു. ഗാന്ധിയെപ്പോലെ ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ ഉണ്ടാക്കാൻ നെഹ്റുവിന് പട്ടേലിനേക്കാൾ കഴിഞ്ഞിരുന്നു. 1937 1946 തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണത്തിൽ അദ്ദേഹം ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയ്ക്ക് തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ദേശീയതവാദികൾക്കിടയിൽ ഏറ്റവും അധികം അന്താരാഷ്ട്ര സമ്മതി ഉണ്ടായിരുന്നത് നെഹ്റുവിനായിരുന്നു. ഏറ്റവും ഒടുവിലായി കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പം നെഹ്റുവിനായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം ഭരണത്തിൽ തുടർന്ന് പുതിയ രാജ്യത്തെ സ്ഥിരതയിലേക്ക് നയിക്കാൻ സാധിക്കുക എന്തുകൊണ്ടും നെഹ്റുവിന് തന്നെ ആയിരുന്നു. ഇത്രയും കാരണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സാമ്പത്തിക നയങ്ങളുടെയും നിലപാടുകളുടെയും കാര്യത്തിൽ മറ്റ് പല അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നിട്ടും ഗാന്ധിജി പട്ടേലിന് പകരം നെഹ്റുവിനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൈപിടിച്ചിരുത്തുന്നത്. ജവഹർലാലിന് പ്രധാനമന്ത്രിയാകാൻ പട്ടേലിനെ പോലെ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ അതേസമയം പട്ടേലിനെ വഞ്ചിച്ചിട്ടാണ് നെഹ്റു പ്രധാനമന്ത്രി ആയത് എന്ന പരാമർശം തികച്ചും വാസ്തവവിരുദ്ധമാണ് എന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ത്യയുടെ അമരത്ത് നെഹ്റു വരുന്ന സമയത്ത്, അതായത് 1947 ഇന്ത്യ കടുത്ത ദാരിദ്ര്യത്തിൽ അമർന്ന കാലം കൂടിയായിരുന്നു. ഇങ്ങനെ പട്ടിണിയിലും ക്ഷാമത്തിലും പുലർന്ന ആ വർഷം തന്നെ ഇന്ത്യ പാക് വിഭജനം നടക്കും. ഇന്ത്യ എന്ന ബേബി റിപ്പബ്ലിക്കിന് പാർട്ടീഷൻ എന്ന് പറയുന്നത് വളരെ അക്രമാസക്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അന്ന് നെഹ്റു എടുത്ത പണി സത്യം പറഞ്ഞാൽ പുരയ്ക്ക് തീപിടിച്ച അവസ്ഥയിൽ ആ തീ കെടുത്തിക്കൊണ്ട് ഉൾച്ചുവരുകൾക്ക് പെയിന്റ് അടിക്കുന്ന അത്ര കഠിനമായി. എന്തൊക്കെ പണി നെഹ്റുവിന് എടുക്കാനുണ്ടായിരുന്നു എന്നറിയാമോ? അനാചാരങ്ങൾ കൊടികുത്തി വാണിരുന്ന, ജാതീയത നടമാടിയിരുന്ന ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിൽ എല്ലാ തട്ടിലുമുള്ളവരെ ഒരുപോലെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു വികസന മാതൃകയാണ് അന്ന് അദ്ദേഹത്തിന് വിഭാവനം ചെയ്യാൻ ഉണ്ടായിരുന്നത്. Time is not measured by the passing of years, but by what one does, what one feels, and what one achieves ennu parannittulladum Nehru thanneyanu. Pradhanamantri enna nilaykku adhyam Indiayil cheluvitta varshangal namukku adhyathinte nettangalude roopathil thanne alannedukkan sadhikkum. Indian upabhoogandathil Nehru sthapikkan aagrahichathu oru madhedara vyavasayadhishtitha sarvalaukika rajyamaanu. Adinu vendiyanu adhyam panchavatsara paddhathikal avadharippikkunnu. ബ്രിട്ടൻ, ജർമ്മനി, USSR എന്നീ രാജ്യങ്ങൾ സഹായത്തോടെ നെഹ്റു ആരംഭിച്ച സ്റ്റീൽ പ്ലാന്റുകളാണ് നമ്മുടെ വ്യാവസായിക വിപ്ലവത്തിന്റെ അടിത്തറ. ഇതേ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ നിന്നുള്ള വിദഗ്ധരുടെ കൺസോർഷ്യമാണ് ബോംബെ, കാൺപൂർ, മദ്രാസ് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ, അതായത് IITകൾ സ്ഥാപിക്കുന്നത്. നെഹ്റുവിന്റെ താല്പര്യപ്രകാരം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, IIMകൾ, എയിംസ്, പ്ലാനിംഗ് കമ്മീഷൻ, നമ്മുടെ ISRO മുൻഗാമിയായിട്ടുള്ള ആറ്റമിക് എനർജി കമ്മീഷൻ, സാഹിത്യ അക്കാദമി, നാഷണൽ മ്യൂസിയം തുടങ്ങി പല സ്ഥാപനങ്ങളും അന്ന് ആരംഭിക്കുന്നു. ഭാക്കടയിലും നങ്കല്ലിലും ഹിരാക്കുതിലും അണക്കെട്ടുകൾ സ്ഥാപിക്കുന്നത് നെഹ്റുവാണ്. നമ്മുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ആയിട്ടുള്ള അപ്സര പ്രവർത്തനം ആരംഭിക്കുന്നത് 1956 നെഹ്റുവിൻ്റെ കാലത്താണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിജയകരമായിട്ടുള്ള റോക്കറ്റ് വിക്ഷേപണം തുമ്പയിൽ നടക്കുന്നത് 1963. അദ്ദേഹത്തിന് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടം
ആധുനിക ഇന്ത്യയെ ഇന്ന് കാണും വിധത്തിൽ ആക്കിയത് അദ്ദേഹമാണ് എന്നതാണ്. വിഭജനം നടന്ന് പാകിസ്ഥാൻ വേറെ പോയിയെങ്കിലും നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ച് കിടന്ന അവശേഷിച്ച ഇന്ത്യയെ പരമാവധി ഏകീകരിച്ച് ഒന്നാക്കി തന്നെ ഒരൊറ്റ രാജ്യമാക്കി മാറ്റണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വി പി മെനോൻ എന്ന മലയാളി ബ്യൂറോക്രാറ്റിന്റെ സഹായത്തോടെ അദ്ദേഹം അന്ന് അതിനായി നടത്തിയ പരിശ്രമങ്ങൾ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗം. സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നാലെ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ്, അതായത് 1950 അശോക ചക്രവർത്തിയുടെ ലയൻസ് ക്യാപിറ്റൽ സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് മാറുന്നത്. അന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് എന്ത് ചിഹ്നം വേണം എന്ന ചോദ്യം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. അന്ന് ഒരു കൊളോണിയൽ പാസ്റ്റിൽ നിന്ന് പുതിയൊരു ചരിത്രത്തിലേക്ക് നീങ്ങുന്ന ഇന്ത്യ എന്ന ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്തിന് വളരെ എളുപ്പത്തിൽ ജയ് ശ്രീറാം പോലെയുള്ള ഒരു വരിയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ഏതെങ്കിലും ഒരു ചിഹ്നമോ രാജ്യത്തിന്റെ ചിഹ്നമായിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാമായിരുന്നു. അന്ന് അതങ്ങനെ അല്ലാതിരുന്നത് തലപ്പത്ത് നെഹ്റു എന്ന ബഹുസ്വരതയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു രാഷ്ട്ര നേതാവ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. അന്ന് നെഹ്റുവും സർവേപ്പള്ളി രാധാകൃഷ്ണനും ചേർന്ന് എങ്ങനെയാണ് കുറെ കൂടി അന്താരാഷ്ട്ര സ്വീകാര്യതയുണ്ടായിരുന്ന അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിന്റെ സൂചകമായി സാരാനാഥിലെ ലയൺ ക്യാപിറ്റൽ സ്തംഭം, മുണ്ടകോപനിഷത്തിലെ സത്യമേവ ജയതേ എന്ന വരി കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അശോക സ്തംഭം എന്ന പേരിൽ നമ്മുടെ രാജ്യത്തിന്റെ അടയാളമായി മാറിയത് എങ്ങനെയാണ് എന്ന് അനന്യ വാജ്പേയി എഴുതിയ റൈച്ചസ് റിപ്പബ്ലിക് എന്ന പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിൽ വിശദമായിട്ട് പരാമർശിക്കുന്നു. ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് നെഹ്റുവിനും പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. മഹാന്മാർക്ക് തെറ്റുകൾ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഗ്രാവിറ്റിയും പതിവിൽ കൂടുതലാകും. നെഹ്റുവിന് പറ്റിയ ഏറ്റവും വലിയ 2 പാളിച്ചകൾ അദ്ദേഹം വിഭജനത്തിന് സമ്മതിച്ചു എന്നതും ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചില്ല എന്നതുമാണ്. 2-ാം ലോകമഹായുദ്ധത്തിന് പരമാവധി ക്ഷീണം പറ്റി നിന്ന ബ്രിട്ടൻ ഏതു വിധേനയും ഇന്ത്യയിലെ കോളനി ഭരണം അവസാനിപ്പിച്ച് മടങ്ങിയാൽ മതി എന്ന ചിന്തയിലായിരുന്നിട്ടും അവരൊരുക്കിയ പാർട്ടീഷൻ എന്ന കെണിയിലേക്ക് അദ്ദേഹം നടന്നു കയറും. അതോടെ നെഹ്റു സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇന്ത്യക്ക് അവശേഷിക്കുന്ന കാലം അത്രയും നേരിടാനുള്ള അതിർത്തി പ്രശ്നങ്ങൾക്കാണ്. അതുപോലെ കശ്മീരിൻ്റെ 1/3 ഭാഗം ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ കാരണം നെഹ്റുവാണ് എന്നാണ് 2019 ജൂലൈയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. 1947 ഒരു വലിയ പ്രതിസന്ധിയാണ് കശ്മീരിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത്. ഇന്ത്യയിൽ ചേരണോ പാകിസ്ഥാനിൽ ചേരണോ എന്ന് തീരുമാനിക്കാൻ വൈകുന്ന ഹരി സിംഗ് എന്ന രാജാവ്, അതിനിടയിൽ കിട്ടിയ അവസരം മുതലെടുത്ത് കശ്മീരിലേക്ക് അധിനിവേശം നടത്തുന്ന പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യം, ഗവൺമെന്റ് ഉടനടി ഇടപെട്ടിട്ടില്ലെങ്കിൽ കശ്മീരിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ വംശഹത്യയ്ക്ക് ഇരയാകും എന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ ഇന്ത്യക്ക് കശ്മീരിലെ താൻ കൂടി അംഗമായിട്ടുള്ള പണ്ഡിറ്റുകളുടെ സമൂഹത്തിന് ഹിതകരമാകുമെന്ന് ധരിച്ച ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് അന്ന് അദ്ദേഹം തയ്യാറാവുന്നത്. വിഭജനകാലത്ത് കശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയെ ഇടപെടിച്ചതാണ് നെഹ്റുവിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു പാളിച്ചയായിട്ട് ഇന്നും പലരും പറയുന്നത്. പക്ഷെ അന്ന് അദ്ദേഹം അങ്ങനെ ചെയ്തത് ഇന്ത്യയുടെ നയതന്ത്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൂടി ആയിരുന്നു. നെഹ്റുവിന്റെ 2-ാം പിഴ ചൈനയുമായിട്ടുള്ള തർക്കത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം കാണിച്ച പാളിച്ചയാണ്. നെഹ്റു ടിബറ്റൻ ചൈന എന്നതിന്റെ പുസ്തകത്തിൽ അവതാർ സിംഗ് ഭാസിൻ നെഹ്റുവിന് ചൈനയുടെ കാര്യത്തിൽ പറ്റിയ പിഴവുകൾ വിസ്തരിച്ച് വിമർശന വിധേയമാക്കുന്നു. സോവിയറ്റ് യൂണിയനെ ഏറ്റവും അടുത്ത നയതന്ത്ര ബന്ധങ്ങളുള്ള മിത്രമായി കണക്കാക്കുമ്പോൾ തന്നെ ചൈനയോട് നെഹ്റുവിന് ഒരു ഈയാമ്പാറ്റയ്ക്ക് തീനാളത്തോട് എന്ന പോലെ മാരകമായിട്ടുള്ള ഒരു ആകർഷണം ഉണ്ടായിരുന്നു. ഹിന്ദി ചീനി ഭായ് ഭായ് എന്ന മുദ്രാവാക്യമൊക്കെ നെഹ്റുവിന്റെ കാലത്ത് പ്രചരിച്ചുവെങ്കിലും അത്തരത്തിലുള്ള ഒരു ഭായിച്ചാരയും ചൈനക്കാർക്ക് ഭാരതീയരോട് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ദിബത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് രഹസ്യ അജണ്ടകളുണ്ട് എന്ന സംശയമാണ് ആദ്യം മുതൽക്ക് തന്നെ നമ്മളെ ശത്രുക്കളായിട്ട് കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ദിബത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ വേണ്ടി 1914 ഒപ്പുവെക്കപ്പെട്ട ഷിംല കൺവെൻഷനോട് ചൈനയ്ക്കുണ്ടായിരുന്ന നീരസം മനസ്സിലാക്കാൻ പണ്ഡിറ്റ്ജിക്ക് ഒരിക്കലും കഴിയുന്നില്ല. 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചതോടെ ചൈന ചെയ്യുന്നത് ഇന്ത്യയെ ദിബത്തിൽ നിന്ന് തുരത്തുക തന്നെയാണ്. ഇന്തോ പാക് തർക്കങ്ങളിൽ എന്നും പാകിസ്ഥാന്റെ പക്ഷത്തു മാത്രം ചൈന നിലയുറപ്പിക്കാൻ തുടങ്ങിയിട്ടും നെഹ്റു അതിനെ അവഗണിച്ചുകൊണ്ട് ചൈനയോടുള്ള സൗഹൃദം തുടരുന്നു. ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനം മക്മോഹൻ രേഖ പ്രകാരം ഇന്ത്യയുടേതെന്ന് നെഹ്റു കരുതിയിരുന്ന തവാങ് ആയിരുന്നു. 1951 ഇന്ത്യ തവാങ് ഏറ്റെടുക്കുന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതുപോലെ അക്സൈ ചീൻ പ്രദേശത്തിന്റെ കാര്യത്തിലും അവ്യക്തതകൾ തുടർന്നു പോവുകയാണ്. സത്യത്തിൽ ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തികളുടെ കാര്യത്തിൽ നെഹ്റുവിന് തന്നെ അവ്യക്തത ഉണ്ടായിരുന്നുവെന്നാണ് പാർലമെന്റിൽ 1959 ഡിസംബറിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. 1959 ദലൈലാമ ടിബറ്റ് വിട്ട് ഓടിയപ്പോൾ നെഹ്റു അദ്ദേഹത്തെ 2 കൈയും വിരിച്ച് സ്വാഗതം ചെയ്തത്, ഇന്ത്യയിൽ അഭയം കൊടുത്തത് മാവോയെ കാര്യമായിട്ട് തൊടിപ്പിക്കുന്നുണ്ട്. ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അതിർത്തിയിലെ അല്ലറ ചില സംഘർഷങ്ങളാണ് ഒടുവിൽ 1962 ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നത്. മാവോയുടെ സൈന്യം ഇന്ത്യയെ കടന്നാക്രമിക്കുമെന്ന് നെഹ്റു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുവേണ്ടി തയ്യാറായിരുന്നില്ല എന്നുകൊണ്ട് തന്നെ ആ യുദ്ധത്തിലേറ്റ കനത്ത തോൽവി അദ്ദേഹത്തെ മാനസികമായിട്ട് വല്ലാതെ തളർത്തുന്നു. അത്രയും കാലം അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഇൻഡോ ചൈന സൗഹൃദം എന്ന മരീചിക മാവോ തച്ചു തകർത്ത ശേഷം യുദ്ധത്തിൽ നമ്മുടെ 4 ഇരട്ടി സന്നാഹങ്ങളുണ്ടായിരുന്ന ചൈനീസ് സൈന്യം ഇന്ത്യൻ സേനയെ നിഷ്പ്രയാസം തോൽപ്പിച്ചപ്പോൾ അതിൻ്റെ മാനക്കേട് നെഹ്റുവിൻ്റെ ആരോഗ്യത്തെ പോലും വല്ലാതെ ക്ഷയിപ്പിക്കുന്നുണ്ട്. പിന്നീട് അധികകാലം നെഹ്റു ജീവനോടെ ഇരിക്കുന്നു പോലുമില്ല.
നെഹ്റുവിന്റെ ജീവിതം കേരളം എന്ന പ്രദേശവുമായിട്ട് സന്ധിക്കുന്ന ഒരു പ്രധാന അവസരം ഒരു വിവാദത്തിനുള്ള വേള കൂടിയാണ്. വർഷം 1931 തിരുവിതാംകൂർ രാജ്യം റീജന്റ് മഹാരാണിയുടെ കീഴിൽ ദിവാൻ വി എസ് സുബ്രഹ്മണ്യ അയ്യരുടെ ഭരണത്തിലുള്ള കാലമാണ്. കമലാ നെഹ്റുവിന്റെ ചികിത്സാർത്ഥമുള്ള ഏതോ വിദേശയാത്രയ്ക്ക് ശേഷം 1931 May 25 നെഹ്റുവും കമലയും ഇന്ദ്രിയും അടങ്ങുന്ന ഒരു സംഘം കൊളംബോ വഴി തിരുവനന്തപുരത്തെത്തുന്നത്. കപ്പലിൽ കയറി കടൽ കടന്നുള്ള യാത്രയ്ക്ക് ശേഷമാണ് നെഹ്റു വന്നിട്ടുള്ളത് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കാര്യം വലിയ ആജ്ഞേയവാദിയൊക്കെയാണ് നെഹ്റുവെങ്കിലും അദ്ദേഹത്തിന് കൊത്തുപണികളിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാൻ സാധ്യതയുണ്ട് എന്നൊരു അഭ്യൂഹം അന്ന് അനന്തപുരിയിൽ പരക്കുന്നു. അന്നാണെങ്കിൽ കടൽ കടന്നവരെ കയറ്റി അമ്പലം അശുദ്ധമാക്കാത്ത കടുത്ത യാഥാസ്ഥിതിക കാലമാണ്. സാക്ഷാൽ ഉള്ളൂർ പരമേശ്വരയ്യർ എന്ന നമ്മുടെ മഹാകവിയാണെന്ന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അന്ന് നെഹ്റുവിനെ അമ്പലത്തിൽ പോയിട്ട് കോട്ടയ്ക്കകത്ത് പോലും കയറ്റില്ല എന്ന നിലപാടാണ് മഹാറാണി സ്വീകരിക്കുന്നത്. അതിനുവേണ്ടി അന്നത്തെ പോലീസ് സൂപ്രണ്ട് കോട്ടയുടെ സകല വാതിലുകളും നെഹ്റുവിന് മുന്നിൽ കൊട്ടിയടക്കും. അങ്ങനെ അന്ന് നെഹ്റുവിന് കോട്ടയ്ക്കകത്ത് കയറാൻ പറ്റാതെ കറങ്ങി തിരിച്ചു പോകേണ്ടി വന്നുവെന്നും പിന്നീട് കരമനയിൽ നിന്ന് പുറപ്പെട്ടു വന്നൊരു ജാഥയിൽ നെഹ്റു മുഖം കാണിച്ചു എന്നുമൊക്കെയാണ് തിരുവനന്തപുരത്തിന്റെ ചരിത്രകാരനായിട്ടുള്ള മലയങ്കിഴ് ഗോപാലകൃഷ്ണൻ ഓർത്തെടുക്കുന്നത്. നെഹ്റുവിനോട് കാണിച്ച ഈ അനാദരവിനെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് കേസരി ബാലകൃഷ്ണപിള്ള May 27 ഒരു മുഖപ്രസംഗം എഴുതുകയുണ്ടായി. കോട്ടകൊത്തളങ്ങൾ കൊട്ടിയടച്ച് പട്ടാളക്കാരെ പാറാവ് നിർത്തി ജവഹർലാൽ നെഹ്റു എന്ന ജനനായകന് പ്രവേശനം നിഷേധിച്ച അയ്യർ ദിവാന്റെ നടപടി തിരുവിതാംകൂറുകാർക്ക് കൽപ്പാന്തകാലത്തോളം ഒരു തീരാക്കളങ്കമായി തീരുന്നതാണ് എന്ന് അപലപിച്ചുകൊണ്ടുള്ള എഡിറ്റോറിയൽ ലേഖനം കേസരിയുടെ മുഖപ്രസംഗങ്ങൾ എന്ന പുസ്തകത്തിന്റെ ഭാഗമാണ്. നെഹ്റുവിന്റെ മറ്റൊരു കേരള കണക്ഷൻ നെഹ്റുവിലുള്ള ഒരു വൈരുദ്ധ്യമാണ്. നെഹ്റുവിയൻ തത്വചിന്തകൾക്ക് കടകവിരുദ്ധമായി നെഹ്റു പ്രവർത്തിച്ച ഒരു സംഭവം അതായിരുന്നു കേരളത്തിൽ നടന്ന വിമോചന സമരത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം. കേരളം എന്ന പുതിയ സംസ്ഥാനത്ത് ആദ്യമായി വോട്ടെടുപ്പിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലിരുന്ന ആദ്യത്തെ മന്ത്രിസഭയായിരുന്നു EMS മന്ത്രിസഭ. ഇത് അധികാരത്തിൽ വരുന്നത് 1957 അന്ന് അതിനെ വലിച്ചു താഴെയിടാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നാട്ടിലെ സകല വർഗീയ കക്ഷികളോടും കൂട്ടുകൂടിയപ്പോൾ അന്ന് AICC പ്രസിഡന്റായിരുന്ന മകൾ ഇന്ദിരയുടെയും കോൺഗ്രസ് ഹൈക്കമാൻഡിലെ അന്നത്തെ പവർ കോക്കസ് ആയിരുന്ന സിൻഡിക്കേറ്റിന്റെ മറ്റ് താപ്പാനുകളുടെയും ഉപദേശം നിരസിക്കാനാവാതെ അതിന് വഴങ്ങിക്കൊണ്ട് ആ മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് സാക്ഷാൽ നെഹ്റുവാണ്. നെഹ്റു അന്നോളം പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ശോഭ കെടുത്തുന്ന ഒരു നടപടിയായിരുന്നു ഈ വൈരുദ്ധ്യം. നെഹ്റുവിനോടുള്ള മറ്റൊരു പ്രധാന വിമർശനം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നെപ്പോട്ടിസം അഥവാ സ്വജനപക്ഷപാതം വളരുന്നത് തടയാൻ നെഹ്റു ഒന്നും തന്നെ ചെയ്തില്ല. മകൾ ഇന്ദിരയ്ക്ക് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക വഴി അദ്ദേഹം കുടുംബ ഭരണത്തിന് വഴിമരുന്നിടുക തന്നെയാണ് ചെയ്തത് എന്നാണ്. നെഹ്റുവിന് ശേഷം ഭരണത്തിൽ വന്ന ഇന്ദിരാഗാന്ധിയിൽ നിന്നുണ്ടായ പല നടപടികളും നെഹ്റു അടിയുറച്ചു വിശ്വസിച്ചിരുന്ന രാഷ്ട്രസങ്കല്പങ്ങൾക്ക് കടകവിരുദ്ധമായിരുന്നു. അതും ഇടയ്ക്കിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒന്നാണ്. അതേസമയം നെഹ്റു ഒരിക്കലും ഇന്ദിരയെ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല എന്നും നെഹ്റുവിന്റെ കാലശേഷം തങ്ങളുടെ ഇഷ്ടത്തിന് മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരു മിണ്ടാപ്പൂച്ചയെ കിട്ടിയെന്ന് കരുതിയ സിൻഡിക്കേറ്റിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഇന്ദിര വളർന്നതാണ് പിന്നീട് കുടുംബഭരണത്തിന് വഴിവെച്ചത് എന്നും അതിൽ നെഹ്റുവിനെ പഴിചാരുന്നത് ശരിയല്ല എന്നും കരുതുന്നവരുമുണ്ട്. കേരളവുമായിട്ട് നെഹ്റുവിനുള്ള അടുത്ത കണക്ഷൻ നടക്കുന്നത് 1962 തിരുവനന്തപുരത്തെ തുമ്പയിലാണ്. നെഹ്റുവിന്റെ കാലത്താണ് തുമ്പയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ്പാർ തീരുമാനിക്കുന്നത്. ഭൂമിയുടെ കാന്തിക രേഖയോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്തിരുന്ന തുമ്പയിലെ കടൽ തീരത്തിനും റെയിൽവേ ലൈനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ഭാഗം അതിന് വളരെ അനുയോജ്യമാണെന്ന് കണ്ടെത്തുന്നത് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഡോക്ടർ ചിറ്റ്നിസ് ആയിരുന്നു. അന്ന് പക്ഷേ സ്ഥലം ഏറ്റെടുക്കാൻ വലിയൊരു തടസ്സമുണ്ടായിരുന്നു. അവിടെയായിരുന്നു സെന്റ് മേരി മഗ്ദലിൻ പള്ളി സ്ഥിതി ചെയ്തിരുന്നത്. അന്ന് വിക്രം സാരാഭായി നേരിട്ട് ചെന്ന് റവറന്റ് പീറ്റർ ബെർണാർഡ് പെരേരയെ കണ്ട് സംസാരിച്ചപ്പോൾ ചർച്ചടക്കമുള്ള ഈ പ്രദേശം റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന് വിട്ടുകൊടുക്കാൻ തുമ്പ ഗ്രാമം തയ്യാറാവും. അന്ന് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കാൻ സർക്കാരും തയ്യാറാവുന്നു. ഗ്രാമവാസികളുടെ അപേക്ഷ പ്രകാരം അന്ന് പൊളിക്കാതെ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന്റെ ഓഫീസാക്കി നിലനിർത്തിയ ആ പള്ളിയുടെ അൾത്താരയടങ്ങുന്ന കെട്ടിടം ഇന്നൊരു മ്യൂസിയമാണ്. ആ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സാരാഭായിയുടെ മരണശേഷം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അഥവാ VSSC എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. ചുരുക്കത്തിൽ ക്രാന്തദർശിയായ നെഹ്റുവിന്റെ കാർമ്മികത്വത്തിൽ മതം ശാസ്ത്രത്തിന് വഴിമാറിയ അപൂർവ അവസരങ്ങളിൽ ഒന്നായിരുന്നു അന്ന് തുമ്പയിൽ അരങ്ങേറിയത്. പ്രധാനമന്ത്രി പദത്തിൽ ഏറുന്നതിന് ഏറെ മുമ്പ് തന്നെ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അനിഷേധ്യ സ്വരങ്ങളിൽ ഒന്നായിട്ട് നെഹ്റു മാറിക്കഴിഞ്ഞു. 1937 മൂന്നാം വട്ടം AICC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ നെഹ്റുവിനെ ഒരു ഭയം ആവേശിക്കും. ഏറെ സ്വാധീന ശക്തിയുള്ള ആജ്ഞാശക്തിയുള്ള ആ നേതാവിന് തൻ്റെ തന്നെ വ്യക്തിപ്രഭാവം അന്നൊരു ബാധ്യതയായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. നെഹ്റുവിനെ വിമർശിക്കാൻ പാർട്ടിക്കുള്ളിൽ ആർക്കും തന്നെ അന്ന് ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് നെഹ്റു ചാണക്യ എന്ന തൂലികാനാമത്തിൽ രാഷ്ട്രപതി എന്ന തലക്കെട്ടിൽ ഒരു നെഹ്റു വിമർശനം എടുത്തു. അത് 1937 ബംഗാളി ചിന്തകനായിരുന്ന രാമാനന്ദ ചാറ്റർജിയുടെ ദ മോഡേൺ റിവ്യൂ എന്ന മാസികയിൽ അച്ചടിച്ചു വരികയും ചെയ്തു. ഏതു നിമിഷവും സ്വേച്ഛാധിപത്യ തുര പ്രകടിപ്പിക്കാവുന്ന ഒരു സാധാരണ രാഷ്ട്രീയ നേതാവ് മാത്രമാണ്
കൊട്ടിഘോഷിച്ചുകൊണ്ട് കോൺഗ്രസ് കൊണ്ടു നടക്കുന്ന നെഹ്റു എന്ന് ചാണക്യ അതിൽ വിമർശിക്കുന്നു. ഈ ലേഖനം പിന്നീട് പേട്രിയറ്റ്സ് പോയറ്റ്സ് ആൻഡ് പ്രിസണേഴ്സ് എന്ന ലേഖന സമാഹാരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ സത്യസന്ധത വെച്ച് പുലർത്തിയിട്ടും നെഹ്റുവിന്റെ ഈ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ പലപ്പോഴുമായിട്ട് ഇന്നും പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു. നെഹ്റു RSS ശാഖയിൽ പോയിട്ടുണ്ട്, അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിനെ വോർ ക്രിമിനൽ അഥവാ യുദ്ധ കുറ്റവാളി എന്ന് വിളിച്ചിട്ടുണ്ട്, സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രം അച്ചടിച്ച നോട്ടുകൾ നെഹ്റു നിരോധിച്ചിട്ടുണ്ട്, ഏതോ റാലിയിൽ വെച്ച് അക്രമാസക്തമായിട്ടുള്ള ജനക്കൂട്ടം ഒരിക്കൽ നെഹ്റുവിനെ മർദ്ദിച്ച് അവശനാക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പല വ്യാജ വാർത്തകളും നെഹ്റുവിനെ കുറിച്ച് വലതുപക്ഷ നുണനിർമ്മാണ ഫാക്ടറികൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നു. നെഹ്റുവിനെ സ്വഭാവഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ആക്രമണങ്ങളിൽ ഏറ്റവും വലുത് നടക്കുന്നത് 2015. അത്തവണ അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ പേജ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ IP അഡ്രസ്സിൽ നിന്നുള്ള ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് വളരെ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ തിരുത്തപ്പെടുന്നുണ്ട്. നെഹ്റുവിന്റെ മുത്തച്ഛൻ ഗംഗാധർ നെഹ്റു ഒരു മുസ്ലിമാണെന്നും അലഹബാദിലെ ഒരു ചുവന്ന തെരുവിലാണ് നെഹ്റു ജനിച്ചതെന്നുമായിരുന്നു ആ എഡിറ്റുകൾ. നെഹ്റു വളരെ ഡെസ്പിറേറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീലംബടനായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന് അദ്ദേഹം ഒരു സ്ത്രീയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ്, രണ്ടാമത്തേത് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് ഒരു സ്ത്രീ ഉമ്മ വയ്ക്കുന്ന ചിത്രമാണ്. ആദ്യത്തെ ചിത്രത്തിൽ ഏതോ എയർപോർട്ട് ടാർമാക്കിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്ന ആ സ്ത്രീയുടെ പേര് വിജയലക്ഷ്മി പണ്ഡിറ്റാണ്, അദ്ദേഹത്തിന് അനുജത്തിയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് ഉമ്മ വയ്ക്കുന്ന ആ സ്ത്രീയുടെ പേര് നയൻതാര സെഗാളാണ്, അവർ അദ്ദേഹത്തിന്റെ അനന്തരവളാണ്, മകളുടെ സ്ഥാനമാണ്. BJP ITCL അധ്യക്ഷനായിട്ടുള്ള അമിത് മാളവ്യ അടക്കമുള്ളവർ റീട്വീറ്റ് ചെയ്ത ഒരു ഉദ്ധരണിയും നെഹ്റുവിൻ്റെതാണ് എന്ന മട്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഇംഗ്ലീഷുകാരനും സംസ്കാരം കൊണ്ടൊരു മുസ്ലിമും യാദൃച്ഛികത ഒന്നുകൊണ്ട് മാത്രം ഹിന്ദുവുമാണ്, ഇങ്ങനെ ഒരിക്കലും നെഹ്റു പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു വാക്യം എഴുതുന്നതും അതിന് പ്രചാരണം നൽകുന്നതും 1930s and 1940s ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിരുന്ന NB ഖരെയാണ്. വാസ്തവം അതാണെങ്കിലും ഏറെ കാലമായി ഈ ഉദ്ധരണിയുടെ പിതൃത്വം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ജവഹർലാൽ നെഹ്റുവിന് തന്നെയാണ്. നെഹ്റുവിനെതിരെയുള്ള വിദ്വേഷ പ്രചാരകർ മരണത്തിലും അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടില്ല. വിഷയാസക്തനായിട്ടുള്ള നെഹ്റു ഒടുവിൽ മരണപ്പെടുന്നത് സിഫിലിസ് ബാധിച്ചിട്ടാണ് എന്ന് പലരും പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ആ നുണകൾ ഇന്റർനെറ്റിലുണ്ട്. നെഹ്റുവിനെ കുറിച്ചുള്ള അപവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ പരസ്ത്രീ ബന്ധങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരാതിരിക്കാൻ വഴിയില്ല. അതിലേറ്റവും പ്രധാനം എഡ്വിന മൗണ്ട് ബാറ്റൻ എന്ന വനിതയുമായിട്ട് ആരോപിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രേമബന്ധമാണ്. അങ്ങനെ ഒരു ആക്ഷേപത്തിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു? 1947 August 14 അർദ്ധരാത്രി ദില്ലിയിലെ പാർലമെന്റ് ഹൗസിന്റെ നടുത്തളത്തിൽ ഒരു ഘനഗംഭീര ശബ്ദം ഉണർന്നു. ലോങ് ഇയേഴ്സ് എഗോ നൗ വി മേഡ് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് തുടങ്ങിയ ആ പാതിര പ്രസംഗത്തിന് പിന്നാലെ ഇന്ത്യ ബ്രിട്ടന്റെ നൂറ്റാണ്ടുകൾ നീണ്ട കോളനി ഭരണത്തിൽ നിന്ന് മോചിതമാകുന്നു, ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നു. ആ പ്രസംഗം നടത്തിയ ആൾ ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും ആയിത്തീരുന്നു. അന്ന് കൊളോണിയൽ ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റനോട് സ്വതന്ത്ര ഇന്ത്യയുടെ നിയുക്ത പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഒരു അഭ്യർത്ഥന നടത്തും. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന പദവി ഏറ്റെടുത്ത് കുറച്ചു കാലം കൂടി ഈ രാജ്യത്ത് തുടരണം. സ്വാതന്ത്ര്യത്തിന്റെ വഴിയിൽ പിച്ചവച്ചു തുടങ്ങിയ ഇന്ത്യ എന്ന പുതിയ രാജ്യം കെട്ടിപ്പടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. നെഹ്റു എന്ന സുഹൃത്തിന്റെ അപേക്ഷ മൗണ്ട് ബാറ്റന് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. അന്ന് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവും. 47 February മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ അവസാന വൈസ്രോയിയായി ഉപഭൂഖണ്ഡത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം തനിച്ചായിരുന്നു, കൂടെ പത്നി എഡ്വിനയും ഉണ്ടായിരുന്നു. 1947 March എഡ്വിന ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതീവ സുന്ദരിയും തികഞ്ഞ ബുദ്ധിമതിയുമായിരുന്നു എഡ്വിന മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റനും എഡ്വിനയും അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 1947-48 കാലത്ത് ബ്രിട്ടീഷ് ഗോസിപ്പ് ഫാക്ടറികൾ ഉൽപ്പാദിപ്പിച്ച് പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിൽ പലരും ഏറ്റുപാടി നടന്ന ഒന്നാണ് ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും എഡ്വിന മൗണ്ട് ബാറ്റൻ എന്ന പ്രഭു പത്നിയും തമ്മിലുള്ള ഈ അവിശുദ്ധ പ്രണയം. ഈ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ 18 മകളുണ്ട് എഡ്വിനയ്ക്ക്, പേര് പമേല. തൻ്റെ അമ്മയ്ക്കും നെഹ്റുവിനും ഇടയ്ക്ക് ഒരു പ്രധാനമന്ത്രിക്കും ഗവർണർ ജനറലിന്റെ ഭാര്യയ്ക്കും ഇടയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്വകാര്യമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നുവെന്ന് പമേല തന്റെ ഡോട്ടർ ഓഫ് എൻ എംപയർ മൈ ലൈഫ് ആസ് എ മൗണ്ട് ബാറ്റൻ എന്ന പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിനും തൻ്റെ അമ്മയ്ക്കുമിടയിൽ പ്രണയമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ബ്രിട്ടനിലെ ഹാരോയിലും കേംബ്രിഡ്ജിലും ലണ്ടനിലെ ഇന്നർ ടെമ്പിളിലും ഒക്കെ പഠിച്ചിറങ്ങിയ ഒരു പച്ച പരിഷ്കാരിയായിരുന്നു ജവഹർലാൽ. അറിവിന്റെ നിറകുടം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പ്രതിഭാശാലി. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ പകൽ പിന്നിടുമ്പോഴേക്കും മൗണ്ട് ബാറ്റനും എഡ്വിനയുമായിട്ട് നെഹ്റു അടുത്ത സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞു. അക്കാലത്ത് തികച്ചും ഏകാന്തമായിട്ടുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഭാര്യ കമല മരിച്ചിട്ട് ഒരു 10 years കാലമായിരുന്നു. മകൾ ഇന്ദിരയും അവളുടെ കുടുംബജീവിതത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളിൽ അന്ന് മുഴുകിക്കഴിഞ്ഞു. കുറേ കാലമായിട്ട് പോരാടി ഒടുവിൽ രാജ്യവും സ്വതന്ത്രമായി കഴിഞ്ഞിരുന്നു. ഫലത്തിൽ ജവഹർലാലിൻ്റെ ജീവിതത്തിൽ വിശേഷിച്ച കൗതുകങ്ങളൊന്നും തന്നെ അപ്പോൾ അവശേഷിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം.
അങ്ങനെ വളരെ വിരസമായിട്ടുള്ള ഒരു ജീവിതത്തിനിടയ്ക്കാണ് വിടർന്ന കണ്ണുകളോടെ താൻ പറയുന്ന വാക്കുകൾക്ക് കാതോർക്കുന്ന, അവയെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന അതിസുന്ദരിയായിട്ടുള്ള ഒരു കേൾവിക്കാരിയെ ജവഹർലാലിന് കിട്ടുന്നു. നെഹ്റുവിന് പറയാനുണ്ടായിരുന്നതൊക്കെ എഡിനയ്ക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളായിരുന്നു. സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളിൽ മുഴുകാനുള്ള അവസരങ്ങൾ അവർക്ക് അക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു. യാദൃച്ഛികമായിട്ട് പരസ്പരം കണ്ടുമുട്ടിയ വളരെ ഏകാഗ്രികളായിട്ടുള്ള രണ്ടു പേരായിരുന്നു എഡിനയും ജവഹർലാലും. അവർ രണ്ടുപേർക്കുമിടയിൽ ആത്മബന്ധത്തിന്റെ തീപ്പൊരികൾ വീഴുന്നതിന് 18-കാരിയായിട്ടുള്ള മകൾ പമേല അക്കാലത്ത് സാക്ഷിയാവുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അവർ തന്റെ ഡയറിയിൽ പകർത്തുന്നു. പിൽക്കാലത്ത് ഈ ഓർമ്മകൾ അവരുടെ ആത്മകഥയുടെ ഭാഗമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരും. ആ ബന്ധം ഒരിക്കലും മാംസനിബന്ധമായിരുന്നില്ല എന്ന് പമേല ഉറപ്പിച്ചു പറയുന്നുണ്ട്. തന്റെ പുസ്തകത്തിൽ അവർ എഴുതുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ കാലത്ത് ഒരാണും പെണ്ണും തമ്മിൽ ബന്ധം സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആളുകൾ അവർ തമ്മിൽ സെക്സിൽ ഏർപ്പെട്ടു എന്നാവും ധരിക്കുക. പക്ഷേ അങ്ങനെയല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്ന കാലവും ഉണ്ടായിരുന്നു. നെഹ്റുവും എഡിനയും ഇനി തമ്മിൽ അങ്ങനെയൊരു ബന്ധം ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും അതിനുമാത്രം സ്വകാര്യത അവരുടെ ജീവിതത്തിൽ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നുവെന്നും പമേല ഓർത്തെടുക്കുന്നു. അത്യപൂർവമായിട്ടുള്ള ആജന്മ സൗഹൃദത്തിനും പ്രണയത്തിനും പക്ഷേ വെറും 10 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1948 ജൂൺ മാസത്തോടെ ലോർഡ് മൗണ്ട്ബാറ്റൻ ഗവർണർ ജനറൽ പദവി ഉപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്ന് തിരികെ ജന്മനാടായിട്ടുള്ള ബ്രിട്ടനിലേക്ക് പോകാൻ തീരുമാനിക്കും. ഒപ്പം പോകാതെ എഡിനയ്ക്കും വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ, കടുത്ത ഹൃദയവേദനയോടെ നെഹ്റുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് സ്വയം അടർത്തി മാറ്റി പോകേണ്ടി വന്നുവെങ്കിലും അവർ തമ്മിൽ മുടങ്ങാതെ കത്തുകളിലൂടെ പിന്നീടും സംബന്ധിച്ചുകൊണ്ടേയിരുന്നു. തന്റെ ജീവിതത്തിലെ ശിഷ്ടകാലം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന എഡ്വിന 1960 മരിക്കും വരെയും നെഹ്റുവിനോടുള്ള ഈ എഴുത്തുകൂത്തുകൾ തുടർന്നു പോകുന്നുണ്ട് എന്ന് മകൾ പമേല ഹിക്സ് തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഇന്ന് നെഹ്റു എന്ന വ്യക്തിയെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ അവമതിക്കാൻ വേണ്ടി ശത്രുപക്ഷത്തുള്ളവർ പലപ്പോഴും ആയുധമാക്കുന്നത് എഡ്വിന മൗണ്ട്ബാറ്റനും ജവഹർലാൽ നെഹ്റുവിനിടയിൽ നിലനിന്നിരുന്ന വളരെ നിർമ്മലമായിട്ടുള്ള ഈ സ്നേഹത്തെ കൂടിയാണ്. അതേസമയം എഡ്വിനയ്ക്കും ജവഹർലാൽ നെഹ്റുവിനിടയിൽ മാംസനിബന്ധമായിട്ടുള്ള ബന്ധങ്ങൾ ആരോപിക്കുന്ന പലരും കാണാതെ പോകുന്നത്, അല്ലെങ്കിൽ അത്ര ഗൗരവത്തോടെ ഇഴകേറി പരിശോധിക്കാതെ പോകുന്നത്, നെഹ്റുവിന് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രണയബന്ധമാണ്. അതിലെ നായികയായിരുന്നു സരോജിനി നായിഡുവിന്റെ മകൾ പത്മജ നായർ. ഇന്ദിരാഗാന്ധിയുടെ ജീവചരിത്രകാരിയായിട്ടുള്ള പുപ്പുൽ ജയക്കർ തന്റെ പുസ്തകത്തിൽ വിജയലക്ഷ്മി പണ്ഡിറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, നെഹ്റുവും പത്മജയും വർഷങ്ങളോളം തീൻമൂർത്തി ഭവനിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് അവർ വിവാഹം കഴിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് അന്ന് പണ്ഡിറ്റ് പറയുന്നത്, ഇന്ദു അമ്മ കമലയുടെ കാര്യത്തിൽ നെഹ്റുവിന്റെ ഉദാസീനത കൊണ്ട് തന്നെ വളരെയധികം വിഷമിച്ചിട്ടുണ്ട് എന്നും അവളെ ഇനിയും വേദനിപ്പിക്കാൻ ജവഹറിന് ഉദ്ദേശമില്ലായിരുന്നു എന്നുമാണ്. 36 സ്വിറ്റ്സർലൻഡിലെ ഒരു സാനിറ്റോറിയത്തിൽ വെച്ച് ഭാര്യ കമല നെഹ്റു തന്റെ 37 മരിച്ചു പോകുമ്പോൾ ജവഹർലാലിന്റെ പ്രായം വെറും 47 മാത്രമാണ്. അതിനുശേഷവും അദ്ദേഹം 10 ജീവിച്ചിരുന്നിട്ടുണ്ട്. അക്കാലത്ത് മറ്റേതൊരു സാധാരണ മനുഷ്യനെയും പോലെ, ഏതൊരു പുരുഷനെയും പോലെ നെഹ്റുവിനും മറ്റു സ്ത്രീകളുമായിട്ട് അടുപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇത്തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള മറ്റു പല ആരോപണങ്ങളും കുഷ്വന്ത് സിംഗ് മുതൽ നെഹ്റുവിന്റെ PA ആയിരുന്ന മലയാളി MO മത്തായി വരെയുള്ളവർ തങ്ങളുടെ പുസ്തകങ്ങളിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എഡിനയ്ക്കും പത്മജയ്ക്കും പുറമെ ശ്രദ്ധാമാതാ എന്ന ആൾദൈവം, അമൃത ഷർഗിൽ എന്ന ചിത്രകാരി, മൃദുല സാരാഭായ് എന്ന ആക്ടിവിസ്റ്റ് തുടങ്ങി പലരുടെയും പേരുകൾ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് നെഹ്റു എന്ന പ്രതിഭാസം വിടവാങ്ങുന്നത് അദ്ദേഹത്തിന്റെ അവിചാരിതമായിട്ടുള്ള മരണത്തോടെയാണ്. 1964 May 27 ഒരു സ്ട്രോക്കിന്റെ രൂപത്തിൽ അദ്ദേഹത്തെ മരണം തേടിയെത്തുന്നത്. തലേന്ന് രാത്രി മുസൂറിയിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ആരോഗ്യവാനായി പുഞ്ചിരി തൂവിക്കൊണ്ടാണ് നെഹ്റു മടങ്ങി വന്നതെങ്കിലും മരണം അദ്ദേഹത്തെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ആ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന അദ്ദേഹം പിന്നീട് ഉണരുന്നില്ല. 6:25 സ്ട്രോക്ക് വരുന്നു. തൽക്ഷണം ബോധം മറയും. മസ്തിഷ്കത്തിൽ ഒരു ഇന്റേണൽ ഹാമറേജ്, ആന്തരിക രക്തസ്രാവം ഉണ്ടായ ജവഹറിന് പിന്നാലെ ഒരു പാരലിറ്റിക് സ്ട്രോക്കും ഒരു ഹാർട്ട് അറ്റാക്കും വരുന്നു. അന്ന് പാർലമെന്റ് സെഷനിൽ ഇരിക്കുന്ന സമയമാണ്. രാജ്യം ആ അശുഭ വർത്തമാനം അറിയുന്നത് ഉച്ചയ്ക്ക് ഏതാണ്ട് 2 ഇങ്ങനെ ഒരു മരണം ഉണ്ടായപ്പോൾ അന്ന് ഇന്ത്യ മഹാരാജ്യം വീണുപോകുന്നത് വലിയൊരു ചോദ്യത്തിലേക്കാണ്. ആഫ്റ്റർ നെഹ്റു ഹു എന്ന ശീർഷകത്തിലുള്ള തന്റെ പുസ്തകത്തിൽ പ്രസിദ്ധനായിട്ടുള്ള അമേരിക്കൻ ജേർണലിസ്റ്റ് വെൽസ് ഹാങ്കർ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചതും അതേ ചോദ്യത്തിന് തന്നെയാണ്. അന്ന് നെഹ്റു മരിച്ചു പോയതിന് പിന്നാലെ ഗുൽസാരിലാൽ നന്ദയെ താൽക്കാലിക പ്രധാനമന്ത്രി ആക്കിയെങ്കിലും അദ്ദേഹത്തെ ആരും തന്നെ നെഹ്റുവിന്റെ പിൻഗാമിയെന്ന് അന്ന് ഗൗരവത്തിൽ കാണുന്നില്ല. അന്ന് രാത്രിയോടെ രാജ്യം സൈനിക ഭരണത്തിലേക്ക് പോകുമോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ CIA ഒക്കെ വല്ല അട്ടിമറിയും നടത്തി ഭരണം പിടിച്ചെടുക്കുമോ എന്നൊക്കെയുള്ള ഭീതി പോലും ഉന്നതങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് ഡെക്കാൻ ക്രോണിക്കിളിൽ പിന്നീട് എഴുതിയ ലേഖനത്തിൽ സെന്റർ ഫോർ പോളിസി ഓൾട്ടർനേറ്റീവ്സിലെ മോഹൻ ഗുരുസ്വാമി ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അന്ന് സംഭവിക്കുന്നില്ല. 1947 ബ്രിട്ടീഷുകാരിൽ നിന്ന് രാജ്യഭാരം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് രാഷ്ട്ര നിർമ്മാണം നടത്താൻ നിയുക്തനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഭരണത്തിലിരുന്ന 10-17 കൊണ്ട് കെട്ടിപ്പടുത്ത ജനാധിപത്യ ഇന്ത്യ അത്ര എളുപ്പത്തിൽ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒന്നായിരുന്നില്ല. അവനവനിപ്പോലും അതിജീവിക്കാനാവുന്നത്ര കരുത്തിലാണ് അദ്ദേഹം ആ ഇന്ത്യയുടെ അസ്ഥിവാരം തീർത്തിരുന്നത്. 2nd ലോക മഹായുദ്ധത്തിന് ശേഷം
സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുകയായിരുന്ന ഇന്ത്യ എന്ന പൊതു റിപ്പബ്ലിക്കിനെ ഭാവിയിലേക്ക് ചൂടുവെപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള പണി ആയിരുന്നില്ല. ഇന്ത്യയെപ്പോലെ വിഭിന്നങ്ങളായിട്ടുള്ള ഭാഷകളും മതങ്ങളും സംസ്കാരങ്ങളും തോളോട് തോൾ ചേർന്ന് പുലരുന്ന ഒരു ഭൂമികയിൽ ജനാധിപത്യത്തിലൂന്നിയ മതനിരപേക്ഷമായ ഒരു സോഷ്യലിസ്റ്റ് രാജ്യം കെട്ടിപ്പടുക്കുക, അതും മതത്തിൻ്റെ പേരിൽ രണ്ടായിട്ട് വെട്ടിമുറിക്കപ്പെട്ട വിഭജനത്തിൻ്റെ പേരിൽ നടന്ന സാമുദായിക ലഹളയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഒരു നെരിപ്പോട് പോലെ എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് അത് വളരെ പ്രയാസമുള്ളൊരു ദൗത്യമായിരുന്നു. 50s-ലും 60s-ലും അത് ഏറ്റെടുത്ത് നടത്തിയത് അന്ന് ഇന്ത്യയുടെ അമരത്തിരുന്നുകൊണ്ട് പണ്ഡിറ്റ്ജിയാണ്. 1.5 കാലം കൊണ്ട് അദ്ദേഹം തന്നെ വിഹഗവീക്ഷണവും ദീർഘദൃഷ്ടിയും കൈമുതലാക്കി വിഭാവനം ചെയ്ത് നടപ്പിൽ വരുത്തിയ പദ്ധതികളുടെ ഗുണഫലങ്ങളിൽ പലതും നമ്മളെ തേടി എത്തുന്നത് അദ്ദേഹത്തിന് ആയുഷ്കാലവും കഴിഞ്ഞു. നല്ലൊരു വായനക്കാരനായിരുന്ന നെഹ്റുവിൻ്റെ ഇഷ്ട എഴുത്തുകാരൻ കവി റോബർട്ട് ഫ്രോസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എഴുതിയ 4 ഇങ്ങനെയാണ്: ഐ ഷാൽ ബി ടെലിംഗ് ദിസ് വിത്ത് എ സൈ സംവെയർ ഏജസ് ആൻഡ് ഏജസ് ഹെൻസ് ടു റോഡ്സ് ഡൈവേർജ്ഡ് ഇൻ എ വുഡ് ആൻഡ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽ ബൈ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. സ്വാതന്ത്ര്യലബ്ധി എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലതായി പിരിഞ്ഞ ഒരു വഴിത്തിരിവായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സഞ്ചരിച്ചത് നമുക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ മറ്റ് പല രാജ്യങ്ങളും തെരഞ്ഞെടുത്ത വഴിയേ അല്ലായിരുന്നു. അങ്ങനെ അധികം പേര് സഞ്ചരിക്കാതിരുന്ന വഴികളിലൂടെ ഇന്ത്യയെ അതിൻ്റെ അമരത്തിരുന്നുകൊണ്ട് നയിച്ചത് നെഹ്റു അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാവി എങ്ങനെ ആയിരുന്നേനെ? ഇന്നുള്ളതിനേക്കാൾ മെച്ചമായിരുന്നേനെ എന്ന് പറയുന്നവരുണ്ടാകാം, ഇതിനേക്കാൾ മോശമായിരുന്നേനെ എന്ന അഭിപ്രായം ഉള്ളവരും ഉണ്ടാവാം. എന്തൊക്കെ ആയിരുന്നാലും നമ്മൾ ഇന്നും ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലാണ്. ഇവിടെ ഇന്നും വ്യക്തി സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും ഒക്കെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊപ്പം സ്വാതന്ത്ര്യത്തിന് ശുദ്ധവായു ശ്വസിച്ചു തുടങ്ങിയ മറ്റു പല രാജ്യങ്ങളും മതത്തിൻ്റെയും സൈന്യത്തിൻ്റെയും സ്വേച്ഛാധിപതികളുടെയും കൈകളാൽ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ട അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞിട്ടും നമ്മൾ ഇന്നും മാനുഷിക മൂല്യങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് സ്വൈരമായിട്ട് തന്നെയാണ് പുലരുന്നത്. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നെഹ്റുവിനോടാണ്. ഇന്നേക്ക് 75 മുമ്പ് ജവഹർലാൽ നെഹ്റു എന്ന യുഗപ്രവാഹം നട്ട ജനാധിപത്യത്തിൻ്റെ കുരുന്നു തൈ ഇന്ന് ആസേദ് ഹിമാചലം ആഴത്തിൽ വേരോടിക്കഴിഞ്ഞ നമുക്കെല്ലാം തണൽ പകരുന്ന ഒരു വടവൃക്ഷമായിട്ട് വളർന്നു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമെന്ന് മാലോകർ വിളിക്കുമ്പോൾ ആ യശസ്സിൻ്റെ നല്ലൊരു പങ്കും ജവഹർലാൽ നെഹ്റുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. 1947 തൊട്ടിങ്ങോട്ട് 15 പ്രധാനമന്ത്രിമാർ മാറി മാറി ഇന്ത്യ ഭരിച്ചുവെങ്കിലും ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അവ പരിഹരിക്കാൻ പോകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ നെഹ്റുവിനോളം മിടുക്കുണ്ടായിരുന്ന മറ്റൊരാളും പിന്നീട് ഒരിക്കലും ദില്ലിയിൽ അധികാരത്തിലേറിയിട്ടില്ല. നെഹ്റു ഭരിച്ചിരുന്ന 17 അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മേശപ്പുറത്തുണ്ടായിരുന്നത് ഇഷ്ടകവി റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ 4 ആ വരികൾ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രമാണവും. ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും പറയാം.